അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. എന്താ പറയുക, വരുമ്പോൾ തന്നെ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. വരുമ്പോൾ തന്നെ ഭയങ്കര മഴ. പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ മഴ പെയ്തപ്പോൾ എന്നോട് മഴ ഇങ്ങനെ പറയുന്ന പോലെ, നീ പോയിട്ട് തുടങ്ങി അതിന് ബ്ലസ് ചെയ്തിട്ടുണ്ട്, നീ പോയിട്ട് നിനക്ക് വിചാരിച്ചൊക്കെ നടക്കും എന്നുള്ളൊരിതിൽ എന്നെ ബ്ലസ് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത്. നമ്മുടെ ട്രെയിനിൻ്റെ ടൈം 2:40 2:45 നമ്മുടെ ട്രെയിനിൻ്റെ ടൈം. അപ്പോൾ ഇവിടെ 1:45 ആയതേ ഉള്ളൂ, 3:45 ഉള്ളൂ. നമുക്കുള്ളതിൽ ഏറ്റവും വലിയ ടാസ്ക് ഇതാണ്, എനിക്ക് കിട്ടിയിരിക്കുന്ന RIC ആണ്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഡിസംബർ, നമ്മൾ ക്രിസ്മസിന് മുമ്പേക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ ഇപ്പോൾ TTA പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരനല്ല അവിടുത്തെ നോക്കുന്നത്, വേറെ ആരാന്ന്. ഞാൻ വെറുതെ എനിക്ക് ആരുടെ സർജറി ചെയ്തിരിക്കാം സാറേ, എനിക്ക് അങ്ങനെ ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്നൊക്കെ ചോദിച്ചു. അതിലാണെങ്കിൽ രണ്ടുപേർ വരാൻ, അതായത് രണ്ടുപേരെന്തെങ്കിലും ക്യാൻസൽ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്ത് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. ഒരു ചായ കൊണ്ടു, ചായ ഒഴിച്ചെന്നതിൽ തകതിയില്ല, 10 രൂപ കൊടുത്തു, പക്ഷെ തകതിയില്ല. എന്താ പറയുക, ഓരോ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നില്ലേ. കുടിച്ചോ, അല്ല കടുപ്പം കൂടിപ്പോയി, ഭയങ്കര സൗണ്ടാണെന്ന് കേൾക്കൊന്നും അറിയത്തില്ല. TTR വന്നു, പുള്ളിക്കാരോട് സംസാരിച്ചു, പുള്ളിക്കാരൻ പറഞ്ഞു എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ തരാം, പാലക്കാട് വരെ പുള്ളിക്കാരൻ കാണുന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ജീവിതത്തിൽ ആദ്യത്തെ ഇങ്ങനെ ഒരു വലിയ ട്രിപ്പായതുകൊണ്ട് എക്സൈറ്റ്മെൻ്റ്. 3 ദിവസം ട്രെയിനിൽ ഇരിക്കുന്നു എന്നുള്ളൊരു തോന്നലില്ല, എക്സൈറ്റ്മെൻ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. നല്ലൊരു ഹെവി ഉറക്കത്തിന് ശേഷമാണ് പെണീറ്റത്. കുറേ സാധനങ്ങളുണ്ട് ഇതുപോലത്തത്, ആപ്പിൾ, ഓറഞ്ച്, ഓറഞ്ച് ഇല്ല വേണ്ടി വെച്ചു, ഓറഞ്ച്, മുന്തിരി, പേരയ്ക്ക, ഗ്രേപ്സ് ഒക്കെ കുറേ സാധനങ്ങളുണ്ട്. ഏകദേശം 1000 രൂപയ്ക്കോളം ഈ സാധനങ്ങളൊക്കെ ട്രെയിനിൽ നിന്ന് കഴിക്കാനായിട്ട് പപ്പ മേടിച്ചത്. സാധാരണ വീട്ടിലൊക്കെ സപ്പോർട്ടീവാണ് നടത്തുന്നത് ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ പോകുന്ന ശരി പോയിട്ടോ, നീ നോക്കി പോയിട്ടോ എന്നൊക്കെ പറഞ്ഞു. കയ്യിൽ ക്യാഷ് തന്നു, പിന്നെ ഫ്രൂട്ട്സ് 1000 രൂപയോളം ഫ്രൂട്ട്സൊക്കെ മേടിച്ചു തന്നു. എന്താ പറയുക, സപ്പോർട്ടീവാണ്. എന്നിങ്ങനെ പോകുന്നു, ഈ ഒരു 3 ദിവസം ട്രെയിനകത്തായിരിക്കും, അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ട്രെയിനിലെ ഫുഡൊക്കെ നമുക്ക് സെറ്റ് ആവത്തില്ല, എന്നാൽ അതും കഴിക്കണം, പറ്റാത്ത സമയത്ത് ഇതും കഴിക്കണം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്, ഞാനിതാ ഇതിപ്പോൾ തിരുപ്പതി എത്തി. തിരുപ്പതി ഞാനിത് കിടന്ന സ്ഥലങ്ങളുണ്ടോ, ഇവിടെ ഇങ്ങനെ ഞാൻ കിടക്കും, വേറൊരു ചെക്കൻ്റെ തല അവിടെ വയ്ക്കും, അവൻ്റെ കാലിവിടെ വയ്ക്കും. RIC ആയതുകൊണ്ട് അങ്ങനെ കിടന്നേ പറ്റും, വേറെ വഴിയില്ല. കൺഫേം ആക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് TT പറയുന്നുണ്ട്, തോന്നുന്നില്ല. നൈറ്റ് എങ്ങനെയോ പോയി, നെക്സ്റ്റ് ഇന്ന് രാത്രി കൂടെ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. നാളെ വൈകുന്നേരമായിരിക്കും, 6 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡൽഹിയിലെത്തുന്നത്. ഇന്ന് 2-ാമത്തെ ദിവസമാണ്. സോ തിരുപ്പതി എത്താളായി. ഇവിടെ കുറേ പേരുണ്ടായിരുന്നു അവിടെ, ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഭാഷയെ കണ്ട് ചെറിയൊരു പേടിയായി തുടങ്ങിയത്. മീൻസ് നമുക്കറിയാത്ത ഭാഷ, നമുക്ക് മലയാളീസാണ്. അപ്പോൾ നമ്മുടെ സൗത്തിലായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ അവരൊക്കെ ഏതൊക്കെ ഭാഷ പറഞ്ഞു, ഹിന്ദിയാണോ, കന്നഡയാണോ, തെലുങ്കാണോ, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെയാവുന്നൊന്നും അറിയില്ല, നോക്കാം. അങ്ങനെ രാവിലെ ഇപ്പോൾ സമയം എന്താ, 7:30 ആയി. 7:30 ആയിട്ടും ഇവിടെ 16 ഡിഗ്രി 15 ഡിഗ്രി ഒക്കെ കാണിക്കണം. ഇപ്പോൾ കുറഞ്ഞു, ഒരു 18 ഡിഗ്രിയോളം വന്നു. രാവിലെ കഴിഞ്ഞിട്ട് പല്ലേക്കാൻ പോലും പറ്റില്ല. പിന്നെ കുറച്ച് ഇരിക്കട്ടെ, ഇരുന്നിട്ട് ചായ കുടിച്ചിട്ട് പയ്യെ ചെന്ന് പല്ലൊക്കെ തേക്കാം. ഫുള്ള് ഇവിടെ തന്നെ ഉണ്ട്, അങ്ങനെ വെയിറ്റ് ചെയ്യാം.
ഇങ്ങനെ പല്ലൊക്കെ തേച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ചായ കൂടെ കിട്ടും. ചായ വെറുത്തങ്ങോട്ടും വെറുതെങ്ങോട്ടും വെറുത്തങ്ങോട്ടും വെറുതെങ്ങോട്ടും. അപ്പോൾ ഇത് സ്ഥലമൊന്നും അറിയത്തില്ല. കന്നഡയാണോ തെലുങ്കാണോ എന്തെങ്കിലൊക്കെയോ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മള് രാവിലെ തന്നെ പല്ലും തേച്ച് ചായ കുടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഏതോ ഒരു ഇഡ്ഡലി വട ഇഡ്ഡലി വട എന്ന് പറഞ്ഞു പോയി. ചട്നി ഇഡ്ഡലി വടയാണോ എന്താണെന്ന് അറിയത്തില്ല. ഇഡ്ഡലി ഉണ്ട്, ചട്നി ഉണ്ട്, വട ഉണ്ട്, പിന്നെ ഒരു കറിയാണ് മുന്നോട്ട്. അങ്ങനെ പിന്നെ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. കാരണം ചെറിയൊരു അപ്ഡേഷനായിട്ട് ഈ ഒരു വീഡിയോ കരുതിയാൽ മതി. ഞാൻ ഇറങ്ങിയെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. ഇവിടെ കാരണം വലുതായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. ട്രെയിനിനകത്തായിരിക്കും, നാളെ ഒരു 6 വരെയൊക്കെ ട്രെയിനിനകത്തായിരിക്കും. വലുതായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനില്ല. ഇവിടെ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങാൻ, എന്തെങ്കിലും ഫോൺ യൂസ് ചെയ്യാം, അത്രയുള്ളൂ. സോ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ ഉറക്കേണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു എനർജി ഇല്ലാത്തത്. പോകുമ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പവർഫുള്ളായിട്ട് വീണ്ടും തിരിച്ച് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. തിരിച്ച് വരണം എന്ന് ഞാൻ പറയുന്നു. സോ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.